നമസ്കാരം. സർവകാല റെക്കോർഡുകൾ തകർത്തുകൊണ്ട് ഇന്ത്യൻ ടീം ഇന്ത്യ ഏഷ്യൻ ഗെയിംസിൽ തങ്ങളുടെ സ്വപ്ന കുതിപ്പ് തുടരുകയാണ്. നമുക്കറിയാം 100 മെഡൽ എന്ന ചരിത്ര നേട്ടത്തിലേക്ക് ഇന്ത്യൻ സംഘം എത്തിയത് ആദ്യമായിട്ടാണ്. നമുക്കറിയാം 2014 മുതൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ കായിക രംഗം കൈവരിക്കുന്ന നേട്ടങ്ങൾ, അതിന് വേണ്ടി ആവിഷ്കരിക്കുന്ന പദ്ധതികൾ, ഇതെല്ലാം തന്നെ വലിയ തോതിൽ ചർച്ചയാകുന്നു. അതിൻ്റെ എല്ലാം തന്നെ 2014 മുതൽ നമ്മൾ ആരംഭിച്ച, ഇപ്പോഴും തുടരുന്ന ആ ചില പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ ഫലമാണ് നമുക്ക് നീരജ് ചോപ്രയിലൂടെ. ഒരു പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊന്നും ഒരു അത്ലറ്റിക്സിൽ ഒരു ഇന്ത്യക്കാരന് ഒളിമ്പിക് മെഡൽ, സ്വർണ മെഡൽ നേടാൻ സാധിക്കും എന്ന ഒരു ചിന്ത പോലും ഇല്ലാതിരുന്ന ഒരു ജനതയായിരുന്നു നമ്മൾ. പക്ഷേ അവിടെ നിന്ന് ഒരു കേവലം ഒരു കുറിയ മനുഷ്യനായിട്ടുള്ള നീരജ് ചോപ്ര തൻ്റെ മുഴുവൻ രാജ്യത്തിൻ്റെ പ്രതീക്ഷയും ആവാഹിച്ചുകൊണ്ട് അദ്ദേഹം എറിഞ്ഞിട്ടത് സ്വർണമാണ്. അതേ പ്രകടനം തന്നെ അദ്ദേഹം ഈ വരുന്ന ഏഷ്യൻ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിലും കാഴ്ചവെക്കുന്നു. മാത്രമല്ല എല്ലാ മേഖലയിലും, അത് അത്ലറ്റിക്സ് ആയിക്കോട്ടെ, ഹോക്കി ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, ഒരു പക്ഷേ ഇന്ത്യൻ കായിക ചരിത്രത്തിൽ മറ്റൊരു സുപ്രധാനമായിട്ടുള്ള നാഴികക്കല്ലാണ് ഇന്ത്യ വലിയ തോതിൽ ഫുട്ബോൾ രംഗത്ത് വളരെ മെച്ചപ്പെട്ടു വരുന്ന ഒരു അവസ്ഥ വിശേഷത്തിലേക്ക് എത്തുന്നു എന്നത്. അതേപോലെ തന്നെ കബഡിയിലായിക്കോട്ടെ, വോളിബോളിലായിക്കോട്ടെ, അല്ലെങ്കിൽ ബാസ്കറ്റ്ബോളിലായിക്കോട്ടെ, റഗ്ബിയിലായിക്കോട്ടെ, എല്ലാ മേഖലയിലും ഇന്ത്യ ഒരു വലിയ പുതു ചരിത്രം സൃഷ്ടിക്കുകയാണ്. കേവലം ഏഷ്യൻ ഗെയിംസോ ഒളിമ്പിക്സോ എന്നല്ല, രാജ്യത്തിൻ്റെ സമഗ്രമായിട്ടുള്ള കായിക കാഴ്ചപ്പാട് തന്നെ മാറിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് പോകുന്നത് നരേന്ദ്രമോദി സർക്കാരിന് തന്നെയാണ്. കാരണം സർക്കാരിൻ്റെ പരിശ്രമവും കായിക താരങ്ങളുടെ കഠിനാധ്വാനവും മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായ ടോപ്സിൻ്റെ വിജയം കൂടിയാണ് ഇന്ത്യൻ കായിക രംഗം ഇപ്പോൾ നടത്തുന്ന ആ ഒരു കുതിപ്പിന് പ്രേരണ, അതിൻ്റെ ഏറ്റവും വലിയ ഒരു പിന്തുണ എന്ന് തന്നെ പറയുന്നത്. പദ്ധതിയുടെ പേര് പോലെ തന്നെ ഇന്ത്യ ഇന്ന് കായിക മേഖലയിൽ ടോപ്സ് എന്ന പേരിനെ അന്വർത്ഥമായിക്കോട്ട് മുന്നേറുകയാണ്. 140 കോടി ജനങ്ങളുള്ള രാജ്യത്ത് നിന്നും എന്തുകൊണ്ട് ലോകോത്തര അത്ലറ്റുകൾ ഉണ്ടാവുന്നില്ല എന്ന ചോദ്യത്തിൽ നിന്നുമാണ് നരേന്ദ്രമോദി സർക്കാർ ടോപ്സ് എന്ന പദ്ധതിയിലേക്ക് എത്തിച്ചേരുന്നത്. ആ പദ്ധതിയുടെ തണലിൽ കായിക താരങ്ങൾ ഇന്ന് തങ്ങളുടെ കഴിവ് തെളിയിക്കുകയും രാജ്യത്തിന് അഭിമാനമായി മാറുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇന്ന് ഏഷ്യൻ ഗെയിംസിൽ 100 മെഡലുകൾ നേടിയ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് സർവകാല റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് ഇന്ത്യ കടക്കുമ്പോൾ പ്രതിഭകളായിട്ടുള്ള കായിക താരങ്ങളെ സൃഷ്ടിച്ചെടുത്തതിന് കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയം പ്രശംസ അർഹിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ലോകത്തിന് മാതൃകയാകുന്ന കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിൽ കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്തായാലും മറ്റെല്ലാ മേഖലകളിലെയും പോലെ ഇന്ത്യ കായിക രംഗത്തും കുതിക്കുകയാണ്. ഒളിമ്പിക്സ് മുന്നിൽ കണ്ടു തുടങ്ങിയ പരിശീലനവും പ്രോത്സാഹനവും ലക്ഷ്യം കാണുമ്പോൾ കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയം ആസൂത്രണം ചെയ്ത ടോപ്സ് പദ്ധതി ഒരു വലിയ വിജയമായിരുന്നു എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും ടോപ്സ് പദ്ധതിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെ ഫലമായാണ് റിയോ ഒളിമ്പിക്സിൽ PV സിന്ധുവിന് വെള്ളിയും സാക്ഷി മാലിക്കിന് വെങ്കലവും ലഭിച്ചത്. 2018 കോമൺവെൽത്ത് ഗെയിംസിലും ഇന്ത്യ തല ഉയർത്തി തന്നെ നിന്നിരുന്നു. ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച മെഡൽ നേട്ടവുമായാണ് ടോക്കിയോയിലെ ഒളിമ്പിക്സ് വേദിയിൽ നിന്നും ഇന്ത്യൻ സംഘം തിരികെ എത്തിയത്. നീരജ് ചോപ്ര, PV സിന്ധു, മേരികോം അടക്കം 100-ൽ പരം കായിക താരങ്ങളെയാണ് ടോപ്സ് ഇന്ന് സ്പോൺസർ ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം. എന്താണ് ടോപ്സ് പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്ന് നമുക്കൊന്ന് പറഞ്ഞു പോകാം. രാജ്യത്തെ മികച്ച യുവ അത്ലറ്റുകളെയും കായിക താരങ്ങളെയും കണ്ടെത്തി അവർക്ക് പരിശീലനം കൊടുക്കുക, ലോകോത്തര നിലവാരമുള്ള വിദേശ കോച്ചുകൾ അടക്കമുള്ളവരുടെ സേവനം കായിക താരങ്ങൾക്ക് നൽകുക, കായിക താരങ്ങൾക്ക് ആവശ്യമായ ഉന്നത നിലവാരത്തിലുള്ള പരിശീലന ഉപകരണങ്ങൾ നൽകുക, സപ്പോർട്ട് സ്റ്റാഫിന്റെ സേവനം നൽകുക, സ്പോർട്സ് സൈക്കോളജിസ്റ്റ്, മെന്ററിംഗ് കൗൺസിലിംഗ് വിദഗ്ധർ, ഫിസിയോതെറാപ്പിസ്റ്റുകൾ, മറ്റ് അനുബന്ധ പരിശീലകൾ എന്നിവരുടെ സേവനം കായിക താരങ്ങൾക്ക് നൽകുക, അന്താരാഷ്ട്ര വേദികളിൽ മത്സരത്തിനായി അവരെ തയ്യാറാക്കുക. മാത്രമല്ല ഓരോ താരത്തിനും മാസം 50,000 രൂപ വീതം സ്റ്റൈഫൻഡ് തുടങ്ങി നിരവധി സേവനങ്ങൾ ഉൾപ്പെടുന്നതാണ് ടോപ്സ് എന്ന പദ്ധതി. എന്തായാലും അനുരാഗ് താക്കൂറിൻ്റെയും നരേന്ദ്രമോദിയുടെയും ഒക്കെ ഒരു വിഷൻ, അത് കൃത്യമായി അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നു എന്നതാണ് ഇന്ന് ഏഷ്യൻ ഗെയിംസിൽ സർവകാല നേട്ടവുമായി മടങ്ങിയെത്തുന്ന ഇന്ത്യൻ ടീം ഇന്ത്യ കാണിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ കായിക രംഗം ലോകത്തിൽ മറ്റെല്ലാ മേഖലയിലും പോലെ തന്നെ ലോകത്തെ പിടിച്ചടക്കുന്ന തരത്തിലേക്കുള്ള അശ്വമേധം ആരംഭിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് നമുക്ക് ചൈനയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്.